അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പണത്തിനും അധികാരത്തിനും വേണ്ടി സ്വന്തം കൂട്ടുകാരെയും അയൽവാസികളെയും എന്തിനു പറയുന്നു, സ്വന്തം ഉപ്പയെയും ഉമ്മയെയും വരെ കൊല്ലാൻ മടിക്കാത്തവരാണ് മനുഷ്യർ. അതുപോലുള്ള നിരവധി വാർത്തകളാണ് ദിനംപ്രതി നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് കാസർഗോഡുള്ള ഒരു യുവാവ് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് സ്വന്തം വീട്ടുകാരെ മൊത്തം കൊല്ലാൻ ശ്രമിക്കുകയും അതിൽ തന്നെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന സ്വന്തം സഹോദരി മരണപ്പെടുകയും അച്ഛനും അമ്മയും അത്യാഹിത നിലയിൽ ആശുപത്രിയിൽ തുടരുകയുമാണ്. ആദ്യ തവണ ചിക്കൻ കറിയിൽ എലിവിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അത് പാളിപ്പോവുകയായിരുന്നു. സഹോദരിയുടെ മരണത്തെ തുടർന്ന് പോലീസ് ആ യുവാവിനെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ചെയ്തതിന്റെ കാരണം കേട്ടപ്പോൾ കേരളം മൊത്തം നടുങ്ങിയിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും പേരുള്ള സ്വത്ത് മൊത്തം ഇവന് ലഭിക്കാൻ വേണ്ടിയാണ് അവൻ ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് നമ്മുടെ ലോകം എവിടെ എത്തിയിരിക്കുന്നു എന്നൊന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നാൽ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല സ്നേഹവും കടപ്പാടും ഉള്ളവരാണ് മൃഗങ്ങളും പക്ഷികളും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ വർഷങ്ങളോളം അധ്വാനിച്ചു പോറ്റിയ മക്കളേക്കാൾ നന്ദി കാണിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ചിത്രം നിങ്ങളുമായി പങ്കുവെക്കാം. ഇത് ഒരു ഹോസ്പിറ്റലിലെ നഴ്സ് പകർത്തിയ ചിത്രമാണ്. ആ നഴ്സ് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഇയാളെ 3 ദിവസമായി ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട്, എന്നാൽ ആരും തന്നെ ഇയാളെ കാണുവാനോ പരിചരിക്കുവാനോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ 2 ദിവസമായി ഈ പ്രാവ് ഇയാളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. കാരണം അന്വേഷിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഇയാൾ ആ പ്രാവുകൾക്ക് തീറ്റ കൊടുത്തിരുന്നു. എന്നാൽ അതിലെ ഒരു പ്രാവ് ഇയാളെ കാണാതായപ്പോൾ അന്വേഷിച്ചെത്തിയതായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! എത്ര നന്ദിയുള്ള ജീവികളാണ്! ഇവരുടെയൊക്കെ സ്നേഹം കാണുമ്പോഴാണ് നമ്മുടെ ഇടയിലുള്ള ചില ആളുകളോടൊക്കെ പുച്ഛം തോന്നുന്നത്. സഹജീവികളോടെല്ലാം കരുണ കാണിച്ചു അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്ന കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.